ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവേ. കഫെ റൈസർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരേ ഒരു വണ്ടി GT 250 ആയിരിക്കും. വേറെയും ഒരുപാട് കഫേ റൈസറുകളൊക്കെ ഇന്ത്യയിലുണ്ട്. പക്ഷേ ആ ഒരു അഫോർഡബിലിറ്റി കൊണ്ടും പോപ്പുലാരിറ്റി കൊണ്ടൊക്കെ ഏറ്റവും ഫേമസ് ആയി നിൽക്കുന്ന വണ്ടി നമ്മുടെ GT 250 തന്നെയാണ്. ഇപ്പോൾ ഗ്ലോബലി നോക്കിയാൽ ഒരുപാട് കഫേ റൈസറൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ GT പോലത്തെ എല്ലാ ഒരു പ്രോപ്പറായിട്ടുള്ള ആ ഒരു വിൻറ്റേജ് കവളൊക്കെ ഉള്ള ഒരുപാട് കഫേ റൈസറൊക്കെ നമുക്ക് ഗ്ലോബലി കിട്ടുന്നതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ആ ഒരു കവളൊക്കെ ഉള്ള അത്യാവശ്യം നല്ല പവർ കൂടിയൊരു കഫേ റൈസർ നമ്മുടെ ട്രാഫിൻ്റെ ത്രക്സ്റ്റൺ 1200 ആണ്. പക്ഷേ ഇത് നല്ല പോലെ തന്നെ എക്സ്പെൻസീവ് ആയ ഒരു വണ്ടിയാണ്. പക്ഷേ ഇനി നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, ട്രയംഫ് അതിൻ്റെ ചെറിയൊരു വേർഷൻ കൊണ്ടുവരാൻ പോവാണ്. അതായത് ത്രക്സ്റ്റൻ്റെ 400 cc വേർഷൻ നമ്മുടെ ട്രയംഫ് കൊണ്ടുവരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഓൾറെഡി തന്നെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കൂടുതൽ ഇമേജും കാര്യങ്ങളൊക്കെ കിട്ടിയൊക്കെയാണ്. നമുക്ക് ഈ വീഡിയോയിൽ ആ വണ്ടിനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ ലുക്കിൽ വന്ന വ്യത്യാസം നോക്കിയാലും നമ്മുടെ ആ ഒരു ത്രക്സ്റ്റനി കണ്ട പോലത്തെ തന്നെ ആ ഒരു വിൻറ്റേജ് ലുക്കുള്ള ആ ഒരു കൗള് ഈ വണ്ടിയും കൊടുത്തിട്ടുണ്ട്. അത് ചുമ്മാ ഷോയ്ക്ക് വെച്ചേക്കണമെന്നുമില്ല, അത് പ്രോപ്പറായിട്ട് ഫങ്ഷനാണ്. അതായത് അത് മെറ്റലിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ ഒരു ത്രക്സ്റ്റൻ്റെയൊക്കെ ലുക്ക് അതിന് കിട്ടുന്നുണ്ട്. പിന്നെ അടിയിൽ ഒരു ബാഷ് പ്ലേറ്റ് വരുന്നുണ്ട്. പിന്നെ സീറ്റിൻ്റെ ഡിസൈൻ അവർ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രാബ് റെയിൽ ഡിസൈനും മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീറ്റും പക്ഷെ നോക്കിയാണെങ്കിൽ അതും ആ ഒരു കഫേ റൈസറിൻ്റെ പോലെ ആയിട്ടുണ്ട്. പിന്നെ ബാറിൻ്റെ മിറേഴ്സൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പം വിഷ്വലി നോക്കിയാണെങ്കിൽ നമ്മുടെ സ്പീഡ് 400ഉം ഈ ഒരു ത്രക്സ്റ്റൺ 400 ഇതൊക്കെ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി വണ്ടി നോക്കിയാണെങ്കിൽ കറക്റ്റ് നമ്മുടെ സ്പീഡ് 400 പോലെ തന്നെയാണ്. ബാക്കി ആ വണ്ടിയുടെ ആ ഒരു ടാങ്കിൻ്റെ ഭാഗവും അതേപോലെ തന്നെ സൈലൻസറിൻ്റെ ഭാഗവും എവിടെ നോക്കിയാലും നമ്മുടെ സ്പീഡ് 400 സിമിലർ തന്നെയാണ്. ഇങ്ങനെ കുറച്ച് മാറ്റങ്ങളേ ഉള്ളൂ. അതായത് നമ്മുടെ ആ ഒരു ഇൻ്റർസെപ്റ്റർ GT ആക്കിയ പോലെ തന്നെ ഈ ഒരു സ്പീഡ് 400 അവരൊരു ത്രക്സ്റ്റൻ്റെ ആ ഒരു ഫെയറിങ് കാര്യങ്ങളൊക്കെ വെച്ച് ഒരു കഫേ റൈസർ പോലെയാക്കി. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ വേണ്ടുള്ളൂ. ബാക്കി ഡൈമെൻഷനും കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ എക്സാക്ട്ലി നമ്മുടെ സ്പീഡ് 400 സെയിം തന്നെയാണ്. പിന്നെ ഇതിപ്പം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രോട്ടോടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ആ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും വണ്ടി കാണാൻ നമുക്ക് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ആ ഒരു ഹാർഡ്വെയർസും അതേപോലെ തന്നെ സ്വിച്ചും ആ ഒരു ഇൻസ്റ്റോൺ ക്ലസ്റ്ററും അതേപോലെ കാര്യങ്ങളെല്ലാം നമ്മുടെ സ്പീഡ് 400 സിമിലർ തന്നെയായിരിക്കും. പിന്നെ എഞ്ചിനും നമ്മുടെ സ്പീഡ് 400 പോലെ തന്നെ സിമിലർ ആയിരിക്കും. അതായത് ആ ഒരു 400 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിൻ ആയിരിക്കും ഇതിലും വരാൻ പോകുന്നത്. മാക്സിമം പവർ എന്ന് പറയുന്നത് 40 PS ആയിരിക്കും. ടോർക്ക് നോക്കുകയാണെങ്കിൽ 37.5 NMO ആയിരിക്കും. പിന്നെ ഈ ഒരു വണ്ടി ഉടനെ ഒന്നും നമ്മുടെ ഇന്ത്യയിലേക്കൊന്നും വരാൻ പോകുന്നില്ല. കാരണം ഇതിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് വെറും പ്രോട്ടോടൈപ്പ് മാത്രമാണ്. ഇതിൻ്റെ ആ ഒരു ഫൈനൽ മോഡലൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പം ഇത് അടുത്ത വർഷത്തെ ഇക്മ മോട്ടോർ ഷോയിലെ ഗ്ലോബലി വരത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ഇതിന് നമ്മുടെ ഓൾറെഡി ഉള്ള സ്പീഡ് 400 വില കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഏകദേശം 30,000 രൂപയോളം അതിനേക്കാളും ഈ വണ്ടിക്ക് കൂടുതലായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ ഒന്നുമില്ല. ഒരു ഡയറക്റ്റ് കോമ്പറ്റീഷൻ വരുന്നത് നമ്മുടെ ആ ഒരു GT 650 ആയിരിക്കും. 400 cc ആണെങ്കിലും ഈ ഒരു വണ്ടിയുടെ എഞ്ചിന് അത്രയും പവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതൊരു വിൻറ്റേജ് ഫീൽ വരുന്ന വണ്ടിയാണ്. ആ ഒരു എഞ്ചിനും അതേപോലത്തെ ഫീൽ ആയിരുന്നു, നല്ല ടോർക്കായിട്ടുള്ള ഫീലായിരുന്നത്. എങ്കിലും നമ്മുടെ GT 650 ആയിരിക്കും ഇതിൻ്റെ ഒരു ഡയറക്റ്റ് റൈവൽ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.